ഇമ്രാൻഖാനെ വധിക്കാൻ ഭീകരർ തയ്യാറെടുക്കുന്നതായി വിവരം പുറത്തുവിട്ട പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ വകുപ്പ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും പി ടിഐ അധ്യക്ഷനുമായ ഇമ്രാൻഖാന് നേരെ ഏതു നിമിഷവും വധശ്രമം വധശ്രമമുണ്ടാകാമെന്നാണ് മുന്നറിയിപ്പ് പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ വകുപ്പിന്റെ ഖൈബർ പഖ്തൂൺഖ വി ആണ് ഈ മുന്നറിയിപ്പ് നൽകിയത് അഫ്ഗാനിലെ ഒരു ഭീകരരിലെന്നും തീവ്രവാദികൾ സഹായം തേടിയതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് തീവ്രവാദ വിരുദ്ധ വകുപ്പിന് ലഭിക്കുകയായിരുന്നു എന്നാൽ ഈ കൊലയാളി മറ്റു ചിലർക്ക് ഇതിന്റെ ചുമതല കൈമാറിയെന്നും വിവരമുണ്ട് ജൂൺ പതിനെട്ടിന് വിവരം തീവ്രവാദ വിരുദ്ധ വകുപ്പിനെ ലഭിച്ചുവെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അറിയിക്കാതെ രഹസ്യമാക്കി വയ്ക്കാൻ ഉത്തരവ് ലഭിച്ചു ഇമ്രാനെ വധിക്കാൻ വാടക കൊലയാളികളെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുൻപും പി ടിഎ നേതാക്കൾ ആരോപിച്ചിരുന്നു പാകിസ്ഥാനല്ലോ വിദേശത്തോ വെച്ച് തന്നെ വധിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് മുൻപ് ഇമ്രാൻഖാന്റെ ഒരു വീഡിയോയും പ്രചരിച്ചിരുന്നു ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവർ ആരെന്ന് പേരെടുത്തു പറഞ്ഞായിരുന്നു ഇമ്രാന്റെ പ്രസംഗം സിയാൽകോട്ടിൽ നടന്ന ഒരു റാലിയിലും ഇമ്രാൻ ഇക്കാര്യം ആവർത്തിച്ചു അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റങ്ങളുടെ പേരിൽ ഏർപ്പെടുത്തപ്പെട്ട നിയന്ത്രണങ്ങളെന്ന് പുറത്തുകിടക്കാൻ സാഹചര്യം അടുത്തുവരുമ്പോൾ പാകിസ്ഥാനിൽ പോര രൂക്ഷമാണ് അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തുകടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചത് തന്റെ സ്വാധീനവും ഇടപെടലുമാണെന്ന അവകാശവാദവുമായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നികരത്തുകയും ചെയ്തു പാകിസ്ഥാനിലെ ഭരണരംഗത്തുണ്ടായ മാറ്റവും തീവ്ര വിഭാഗക്കാർക്കെതിരെ ഭരണകൂടമെടുത്ത നടപടികളുമാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയത് അതേസമയം ഷഹബാസ് ഷെരീഫിന്റെ ജനാധിപത്യ വീക്ഷണവും നയങ്ങളുമാണ് പരിഗണന വർദ്ധിപ്പിച്ചെന്നും ഭരണപക്ഷം തിരിച്ചടിച്ചു ഭീകരതയ്ക്കായി വിദേശപണം ഉപയോഗിക്കുന്നതിന്റെ പേരിലും കൊടും ഭീകരർ പാകിസ്ഥാനിലെ ഔദ്യോഗിക അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന്റെ പേരിലുമാണ് പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽപ്പെട്ടത് ഈ മാസം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ബർലിനിൽ നടന്ന എഫ് എ ടി എഫ് യോഗത്തിലാണ് പാകിസ്ഥാനെ ഒഴിവാക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കപ്പെട്ടത് അന്താരാഷ്ട്ര പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാകും നടപടി നിയന്ത്രണം നീക്കാൻ ഇരുപത്തിയേഴ് നടപടിക്രമങ്ങളിൽ ഇരുപത്തിയാറ് എണ്ണവും പാകിസ്ഥാൻ പൂർത്തിയാക്കിയെന്നാണ് വിലയിരുത്തൽ കള്ളപ്പണമിടപാടിലും ഭീകരതയ്ക്ക് പണം നൽകുന്നതിലും പാകിസ്ഥാൻ ഏറെ നിയന്ത്രണങ്ങൾ വരുത്തിയെന്നും അതുവഴി മുപ്പത്തിനാല് പോയിന്റുകൾ കരസ്ഥമാക്കിയെന്നുമാണ് ആഭ്യന്തര വകുപ്പ് അറിയിക്കുന്നത് ന്യൂസ്